ഒരു മാന്ത്രിക കന്നിക്കലം. ഒരിക്കൽ ഒരിടത്ത് മെലഡി എന്ന പേരുള്ള സുന്ദരിയായ ചെറിയ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവൾ താമസിച്ചിരുന്നത് തന്റെ അമ്മയോടൊപ്പം ചെറിയൊരു കുടിലിലായിരുന്നു. അവർ തീരെ പാവപ്പെട്ടവരായിരുന്നു. എങ്കിലും അവൾ തന്റെ മധുരമായ ശബ്ദത്തിൽ പാട്ടുപാടി തന്റെ അമ്മയെ സന്തോഷിപ്പിച്ചു. ഓരോ ദിവസവും തങ്ങൾക്ക് കഴിക്കുവാൻ എന്തെങ്കിലും കണ്ടെത്താൻ കാടുകളിലേക്ക് പോകുമായിരുന്നു. അവളാൽ കഴിയുന്ന വിധത്തിൽ എന്തെങ്കിലും കഴിക്കുവാൻ കണ്ടെത്തുമായിരുന്നു. എങ്കിലും അവരുടെ വയർ നിറഞ്ഞിരുന്നില്ല. ഒരു ദിവസം സങ്കടവും പട്ടിണിയും നിറഞ്ഞ മെലഡി തന്റെ വീട് വിട്ട് കാട്ടിലേക്ക് ഭക്ഷണം തേടി പോയി. എത്ര തന്നെ കഷ്ടപ്പെട്ട് തിരഞ്ഞിട്ടും കഴിക്കുവാൻ ഒന്നും തന്നെ കണ്ടെത്താനായില്ല. അവസാനം അവൾക്ക് അത് ഒട്ടും തന്നെ സഹിക്കാനായില്ല. അവൾ ഒരു പാറപ്പുറത്തിരുന്ന് കരയുവാൻ തുടങ്ങി. കരഞ്ഞുകൊണ്ട് അവൾ തന്റെ മധുരമായ സ്വരത്തിൽ സങ്കടമായ ഒരു പാട്ട് പാടി. മധുരമായ അവളുടെ സ്വരം കേട്ട് വനദേവത അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, എന്തു പറ്റി കുട്ടി, നീ എന്തിനാ കരയുന്നേ? ഒറ്റയ്ക്ക് ഈ കാട്ടിൽ നീ എന്ത് ചെയ്യുവാ? ഞാൻ എനിക്കും എൻ്റെ അമ്മയ്ക്കും കഴിക്കുവാൻ വേണ്ടി എന്തെങ്കിലും കിട്ടുമോ എന്ന് തേടി വന്നതാണ്. ഞങ്ങൾ വളരെ പട്ടിണി പാവങ്ങളാണ്, സങ്കടഭാവത്തോടെ മെലഡി പറഞ്ഞു. വിഷമിക്കണ്ട, ദേവത പറഞ്ഞു. പിന്നെ തന്റെ മാന്ത്രിക വടി കൊണ്ട് ഒരു ചെറിയ കല്ലെടുത്ത് അതിനെ വലിയ ഒരു മാന്ത്രിക കലമാക്കി മാറ്റി. ആ മാന്ത്രികം കണ്ട് മെലഡി വിസ്മയിച്ചു. ഈ കലം നീ വീട്ടിലേക്ക് കൊണ്ടുപോകൂ. ഇനി ഒരിക്കലും നിന്റെ കുടുംബത്തിന് പട്ടിണി അനുഭവിക്കേണ്ടി വരില്ല. എന്നോട് ദേഷ്യമൊന്നും തോന്നരുതേ. ഈ ഒഴിഞ്ഞ കലം കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാ? അതിൽ വേവിക്കുവാനുള്ളതൊന്നും തന്നെ എന്റെ കയ്യിലില്ലല്ലോ. നിരാശാജനകമായ ശബ്ദത്തിൽ മെലഡി പറഞ്ഞു. അതിന് ദേവത ഉത്തരം നൽകി, ഇതൊരു മാന്ത്രിക കലമാണ്. നിനക്ക് എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നുമ്പോൾ പാചകം ചെയ്യൂ കലമേ എന്ന് പറയൂ. തയ്യാറായി കഴിഞ്ഞോടൻ നിർത്തൂ കലമേ, നിർത്തൂ എന്ന് പറയൂ. ദേവതയിൽ നിന്നും ലഭിച്ച ഗംഭീരമായ സമ്മാനം സ്വീകരിച്ചുകൊണ്ട് അവൾ നിറഞ്ഞ ആദരവോടെ ദേവതയെ നോക്കി ചോദിച്ചു, ഹോ എന്റെ പ്രിയപ്പെട്ട ദേവതേ, എനിക്ക് നന്ദി പറയുവാൻ വാക്കുകൾ ഒന്നും തന്നെ കിട്ടുന്നില്ല. എന്നോട് പറഞ്ഞാലും ഞാൻ ഇതിനു പകരം എന്താണ് തിരിച്ചു തരേണ്ടത്? എനിക്ക് ഇതിനു പകരം ഒന്നും തന്നെ തരേണ്ടതില്ല. എന്നാൽ നിനക്ക് പറ്റുമെങ്കിൽ എനിക്ക് വേണ്ടി മനോഹരമായ ഒരു പാട്ട് ദിവസവും പാടിയാൽ മതി. മെലഡി കൂടുതലായി എന്തെങ്കിലും ചോദിക്കുന്നതിനുള്ളിൽ ആ വനദേവത അവിടെ നിന്നും മറഞ്ഞുപോയി. മെലഡി തിരിച്ചു വീട്ടിലെത്തിയപ്പോൾ ഒഴിഞ്ഞ കലമല്ലാതെ മറ്റൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവളുടെ അമ്മയ്ക്ക് നിരാശയായി. എന്നിട്ട് പറഞ്ഞു, ഈ കലം കൊണ്ട് എന്ത് ചെയ്യാനാ? ഇതിൽ വേവിക്കുവാൻ ഒന്നുമില്ലല്ലോ. മെലഡി ആ കലം എടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് പതുക്കെ പറഞ്ഞു, പാചകം ചെയ്യൂ കലമേ. ഒന്നും സംഭവിച്ചില്ല. മെലഡി സങ്കടത്തോടെ നോക്കി. പെട്ടെന്ന് മേശപ്പുറത്തിരുന്ന കലം കുലുങ്ങുവാൻ തുടങ്ങി. പെട്ടെന്നൊരു ശബ്ദം. കലത്തിൽ തിളച്ച് പൊങ്ങി വരുന്ന ആ കൊതിയൂർന്ന കഞ്ഞി അവർ ആദ്യമായി കാണുകയായിരുന്നു. മെലഡിയുടെ അമ്മയ്ക്ക് ആ കലത്തിന്റെ മാന്ത്രികം മനസ്സിലായി. വിശന്ന് വലഞ്ഞ അവർ ആ കൊതി സഹിക്കാനാവാതെ ആ രുചിയൂറുന്ന കഞ്ഞി തന്റെ വിരലുകൾ കൊണ്ട് തൊട്ട് വായിൽ വെച്ചു. ആ കഞ്ഞിയുടെ രുചിയിൽ മതിമറന്ന അവർ മെലഡി രണ്ടാമത്തത് കലത്തിനോട് ആജ്ഞാപിച്ചത് ഒന്നും തന്നെ ശ്രദ്ധിച്ചിരുന്നില്ല. അവർ കഴിച്ചു കഴിച്ച് ആ കലം കാലിയാക്കി. അവരുടെ വയറും നന്നായി നിറഞ്ഞു. മെലഡിയുടെ അമ്മ തന്റെ നിറഞ്ഞ വയറ് സന്തോഷത്തോടെ തടവി. മെലഡി ചിന്തിച്ചു, ഓ എനിക്ക് സമയമായി വനദേവതയ്ക്ക് വേണ്ടി പാട്ട് പാടിക്കൊടുക്കുവാൻ പോകേണ്ടതുണ്ട്. അതുകൊണ്ട് അവൾ വീട്ടിൽ നിന്നും തിരിച്ച് കാട്ടിലേക്ക് പോയി. ഇവിടെ വീട്ടിൽ അവളുടെ അമ്മ വളരെ സന്തോഷവതിയായിരുന്നു. ഇനി അവർക്ക് ഭക്ഷണത്തെ കുറിച്ച് ചിന്തിക്കേണ്ടതില്ല. അവർ വീട്ടിൽ ഉപയോഗിച്ചിരുന്ന പഴയ കലങ്ങളെല്ലാം എടുത്ത് ദൂരെ കളഞ്ഞിട്ട് പുതിയ കലം വെക്കുവാനുള്ള ഇടം കണ്ടെത്തി. അയ്യടാ, അവർ ആ പുതിയ കലം തേച്ചും എനിക്ക് വെച്ചു.
ഈ ജോലികളെല്ലാം ചെയ്തതും അവർക്ക് വീണ്ടും വിശക്കാൻ തുടങ്ങി. പാചകം ചെയ്യൂ കലമേ, അവൾ ആജ്ഞാപിച്ചു. എന്റെ ദൈവമേ, ഉടനെ ആ കളത്തിൽ നിന്നും രുചിയൂറുന്ന കഞ്ഞി തിളച്ചു നിറയുവാൻ തുടങ്ങി. വേറൊരു പാത്രം എടുക്കാൻ പോലും നിൽക്കാതെ അവർ നേരിട്ട് കലത്തിൽ നിന്നും കഴിക്കുവാൻ തുടങ്ങി. രുചികരം. പക്ഷേ മെലഡിയുടെ അമ്മ കഴിക്കുന്തോറും പതഞ്ഞ് പതഞ്ഞ് പൊങ്ങിയ കഞ്ഞി നിറഞ്ഞ് നിറഞ്ഞ് കലത്തിന്റെ വക്കോളം എത്തി. ഓ എന്റെ പൊന്നെ, എങ്ങനെയാണ് മെലഡി ഇത് നിർത്തിയത്? മതി കലമേ, മതി. എന്നാൽ കലത്തിൽ കഞ്ഞി പൊങ്ങിക്കൊണ്ടേയിരുന്നു. ഇതിൽ കഞ്ഞി നിറഞ്ഞു കലമേ, നിറഞ്ഞു. കഞ്ഞി നിറഞ്ഞ് കവിഞ്ഞ് കലത്തിൽ നിന്നും മേശപ്പുറത്തെല്ലാമായി. ശരിക്കും ഒന്ന് നിർത്തിയാലും. കഞ്ഞി നിലത്തേക്ക് ഒഴുകി വീണു. മെലഡിയുടെ അമ്മയ്ക്ക് അത് കണ്ടതും പേടിയായി തുടങ്ങി. അവർ ആജ്ഞാപിച്ചു. അപ്പോഴാണ് അവർക്ക് തന്റെ തെറ്റ് മനസ്സിലായത്. അതുകൊണ്ട് അവർ അവിടെ നിന്നും പുറത്തേക്ക് ഓടി. കഞ്ഞി നിറഞ്ഞൊഴുകി വാതിലുകളും ജനലുകളും കവിഞ്ഞ് തെരുവിലേക്ക് കുമ്മളകൾ കൂടി അത് വലിയ അലകളായി പിന്നെ ഉരുണ്ട് ആ ഗ്രാമത്തിലൂടെ ഒഴുകി. ജനങ്ങളെല്ലാം അവരവരുടെ വീടിന്റെ മേൽക്കൂരയിൽ കയറി സഹായത്തിനായി വിളിച്ചു. ഗ്രാമവാസികളുടെ നിലവിളി മെലഡി കേട്ടു. അവൾ കാട്ടിൽ നിന്നും ഇറങ്ങി ഗ്രാമത്തിലേക്ക് ഓടി. അവൾ ഒരു തടിക്കഷ്ണത്തിന്റെയും വടിയുടെയും സഹായത്തോടെ വീട്ടിലേക്ക് പാഞ്ഞെത്തി. വീടിന്റെ മുറ്റത്തെത്തിയ അവൾ ഉറക്കെ ആജ്ഞാപിച്ചു. നിർത്തൂ കലമേ, നിർത്തൂ. ഉടൻ തന്നെ ആ കലം അത് അനുസരിച്ചു. കഞ്ഞി തിളച്ചു മറിയുന്നത് നിന്ന് കഴിഞ്ഞപ്പോൾ ഗ്രാമവാസികൾ എല്ലാവരും താഴേക്കിറങ്ങുന്നതും ഒരു പിടി കഞ്ഞി വായിലേക്ക് വെക്കുന്നതും മെലഡി കണ്ടു. ആ ഗ്രാമത്തിലുള്ള എല്ലാ ജനങ്ങളും ആ കഞ്ഞിയുടെ രുചി ആസ്വദിച്ചു. അവർ അങ്ങനെ കഴിച്ച് 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 ആ ശീതകാലം മുഴുവനും കഴിഞ്ഞു. പിന്നീട് ഒരിക്കലും ആ ഗ്രാമവാസികൾക്ക് വിശപ്പറിയേണ്ടി വന്നതേയില്ല. ശുഭം. If you enjoyed this story, please like and subscribe our channel and press the bell icon to get future updates. And don't forget to comment!